നമസ്കാരം. നമ്മുടെ ഇപ്പോൾ നാട്ടിൽ പറയുന്നുണ്ടെങ്കിൽ എല്ലാ യങ്സ്റ്റേഴ്സിനും ഇപ്പോൾ ക്യാമറ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 90% പേർക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പുതിയ കണക്കനുസരിച്ചാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ടേം ഇൻഷുറൻസ് ഉള്ളൂ. ഇപ്പോൾ ഈ ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാർ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് കാറിനൊക്കെ ഇൻഷുറൻസ് എടുക്കുന്നതിനാണ്, എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൊരു തേർഡ് പാർട്ടി കവറേജ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ കാറിന് എന്തെങ്കിലും റിപ്പയറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ ആ ഇൻഷുറൻസ് കമ്പനി ബെയർ ചെയ്തോളും. അപ്പോൾ ഇത് നിയമപരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ആ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ കാറ് പുറത്തിറങ്ങാൻ പറ്റില്ല, അത് ലീഗലി തെറ്റാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ആ പൈസ ഇൻഷുറൻസ് കമ്പനി നിലവാക്കിക്കൊള്ളും. ശരിക്കും ആളുകൾക്കും ഇനി ഇത് ഈ ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അടച്ച പൈസ പോകും, പിന്നെ അടുത്ത വർഷം ഇനി പുതിയതായിട്ട് പുതുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കവറേജ് കണ്ടിന്യൂ ഉള്ളൂ. അപ്പോൾ ഇൻ കേസ് നമ്മൾ ഒരു കാറ് വാങ്ങി ഒരു 15 വർഷം ഓടിച്ചു കഴിഞ്ഞിട്ട് ഒരു ആക്സിഡൻറ്റും നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് പൈസ അടയ്ക്കണം, നഷ്ടമാണ്. ഈ സെയിം സാധനം തന്നെയാണ് ആളുകൾക്ക് ഇൻഡിവിജ്വൽസിൻ്റെ പേരിൽ നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കുന്ന ടൈമിൽ. നമ്മൾ ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു വർഷത്തേക്ക് എടുക്കുന്നു, ആ ടൈമിനുള്ളിൽ നമ്മൾ മരണപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അടച്ച പൈസ നഷ്ടമാണ്. മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബൾക്ക് പൈസ എത്രയാണോ ആ സംരക്ഷയുടെ ഗ്രീതൻ, ആ പൈസ നമ്മുടെ നോമിനിക്ക് പോകും. അപ്പോൾ നോമിനിക്ക് ആ പൈസ വെച്ചിട്ട് നമ്മളാലുള്ള എന്തെങ്കിലും ബാധ്യതകളോ അല്ലെങ്കിൽ നമ്മളാൽ അവർക്ക് ഒരു മന്ത്ലി പൈസ കിട്ടിയിരുന്നല്ലോ, ആ പൈസയ്ക്ക് ഒരു ഉപകാരമായിരിക്കും. ഒരു ഇമോഷണൽ ലോസ് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഫിനാൻഷ്യൽ ലോസ് നമുക്കൊരു പരിധിവരെ ഈ ടേം ഇൻഷുറൻസോടെ കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എല്ലാവരും ഒരു പ്രശ്നം തന്നെ, നമ്മൾ മരിച്ചു പോയില്ലെങ്കിൽ ആ പൈസ മൊത്തം പോയില്ലേ എന്നുള്ളൊരു വിഷമമാണ്. അപ്പോൾ ആ ഒരു വിഷമം വേണ്ട, നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ജീവിച്ചിരിക്കും എന്നുള്ള സന്തോഷിക്കുക. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഒരു സഹായമായി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എടുക്കുക. ഇനി ടൈം ഇൻഷുറൻസും പൈസ തിരിച്ച് കിട്ടുന്ന പോളിസികളുണ്ട്, ഇനി അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും നോക്കാം. പക്ഷേ ഞാനത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ്. ആ എക്സ്ട്രാ പ്രീമിയത്തിൻ്റെ പൈസ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് SIP ഇടണമെന്നുണ്ടെങ്കിൽ ആ SIP എന്ന് പറയുന്ന റിട്ടേൺ ഇതിൽ നിന്ന് ആ തിരിച്ച് കിട്ടുന്ന പൈസയേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ടേം ഇൻഷുറൻസ് യങ് ഏജിൽ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പ്രീമിയം കുറവായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഹെൽത്തി ആയിരിക്കും. ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് പോളിസി കിട്ടാനുള്ള ചാൻസ് കൂട്ടാണ്. നമുക്കൊരു ഞാനിപ്പോൾ നമ്മുടെ തന്നെ ക്ലയൻസിനെ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാർക്ക് എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള അസുഖമൊക്കെ വന്നു കഴിഞ്ഞു, അവർക്ക് ഒരു യങ് ആയിട്ടുള്ള കുട്ടിയുണ്ട്, അവർക്ക് ശരിക്കും പറഞ്ഞാൽ ടേം ഇൻഷുറൻസിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. പക്ഷേ അവർക്ക് ഈ അസുഖം വന്നതിൻ്റെ പേരിൽ ടേം ഇൻഷുറൻസ് കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഒരു ലേറ്റ് ഏജിൽ നിങ്ങൾക്ക് കുട്ടി ഫാദർ ആവുന്നു, ആ സമയത്ത് നിങ്ങൾക്കൊരു അസുഖവും വരുന്നു, ആ സമയത്ത് നിങ്ങൾക്ക് ടേം ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ട്, ആ സമയത്ത് ടേം ഇൻഷുറൻസ് ഇല്ലാത്തൊരവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏർലി ഏജിൽ തന്നെ ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് പോളിസി എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും, രണ്ട് പ്രീമിയം കുറവാണെന്നുള്ളത്. അപ്പോൾ പ്രീമിയം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സാമ്പത്തികമായിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്യുന്നത്. അപ്പോൾ 25-ാമത്തെ വയസ്സിലെടുക്കണമെങ്കിൽ ഒരു വർഷത്തെ പ്രീമിയം എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ്. ഇനി 30-ാമത്തെ വയസ്സിലാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 13,500 രൂപയാണ്. ഇനി 40-ാമത്തെ വയസ്സിലെടുക്കണമെന്നുണ്ടെങ്കിൽ 24,000 രൂപ വരും. ഇനി 50-ാമത്തെ വയസ്സിലാണെങ്കിൽ 44,000 രൂപ വരും. 1 കോടി രൂപ കവറേജ് കിട്ടാനുണ്ട്. 1 കോടി രൂപ കവറേജ് കിട്ടാനാണ് ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ മന്ത്ലി നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആണെങ്കിൽ 1,000 താഴെ, ഇവിടെ ആണെങ്കിൽ 1,000 തൊട്ട് മുകളിൽ, ഇവിടെ ആണെങ്കിൽ ഏകദേശം 2,000 രൂപ. 50-ാമത്തെ വയസ്സിലാണെന്നുണ്ടെങ്കിൽ അത്രയും മന്ത്ലി കൂടെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മന്ത്ലി നമ്മൾ എത്രയോ പൈസ ചിലവായി കളയുന്നുണ്ട്. അതിന് പകരം നമ്മൾ ഒരു നമുക്ക് ഒരു മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിന് 1 കോടി രൂപ കൊടുക്കാനുള്ള ഒരു കവറേജ് എൻഷുർ ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ചിലവായിട്ട് കൂട്ടേണ്ട കാര്യമില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിസ്ക് കവറിങ് മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ പലർക്കും ചോദിക്കേണ്ടാവും 25 വയസ്സായാൾക്ക് എന്തിന് ബാധ്യത എന്നുള്ളത്. അപ്പോൾ ഒരു 25 വയസ്സായുള്ള ആളുകൾക്ക് ചിലപ്പോൾ അങ്ങേർക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടാവും, അങ്ങേർക്ക് ചിലപ്പോൾ ഒരു കാർ ലോണോ ബൈക്ക് ലോണോ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഹോം ലോൺ എടുത്തിട്ടുണ്ടാവും. ഒരു 30 വയസ്സായാൾക്കൊക്കെ ചിലപ്പോൾ ഒരു ഹോം ലോൺ എടുത്തിട്ടുണ്ടാവും, ഇനി അവർക്കൊരു കാർ ലോൺ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ലോണിൻ്റെ ബാധ്യത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടെന്നൊരു അൺഫോർച്ചുനേറ്റ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ തലയിലേക്ക് പോകുകയാണ്. ഇനി അവർക്ക് ഒരു ഫാമിലിനെ നോക്കണം, അവരുടെ സ്പൗസിന് ഒരു വരാഴി ഇല്ലാത്തൊരാളാണെന്നുണ്ടെങ്കിൽ
അവർ ഇത് എങ്ങനെ പോയി ജീവിക്കും, അവർക്ക് വേറെ സ്വത്തും കാര്യങ്ങളുടെ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഇത് കൂടിയേ പറ്റൂ. ഇനി എപ്പോഴും യങ്ങായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ 25 വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല, 25 വയസ്സിൽ ചിലപ്പോൾ ഈവൻ ലോണും ഉണ്ടാവില്ല. എന്നിരുന്നാലും അത് എടുത്തു വെച്ചിരിക്കണം നല്ലതാണ്. കാരണം ചിലപ്പോൾ ഒന്ന് ആ ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് കിട്ടും, രണ്ട് പ്രീമിയം കുറവിൽ കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഒരു 25 തുടങ്ങിയിട്ട് ഒരു 30 വയസ്സ് വരാമ്പളേക്കും കല്യാണം കഴിക്കാനും പിന്നെ കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ തലയിൽ വെക്കാനും ഉള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സാധനം ഒരു റിക്വയർമെൻ്റാണ്. ഇപ്പോൾ പലപ്പോഴും പല ആളുകളും പോയിട്ട് ഓൺലൈനിൽ പോയിട്ട് പോളിസികൾ എടുക്കാറുണ്ട്. അപ്പോൾ ഓൺലൈനിൽ പോയിട്ട് എടുക്കുമ്പോൾ വളരെ നല്ലതാണ്, പൈസ കുറവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നിങ്ങൾക്കത് വാങ്ങാനുള്ള അറിവുണ്ടോ? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്ത് ചെയ്യാനുള്ള കഴിവുണ്ടോ? നിങ്ങളിപ്പോൾ ഒരു മരുന്ന് കഴിക്കുന്നു, അപ്പോൾ നിങ്ങളത് ശരിക്കും പറഞ്ഞാൽ ആ ഇൻഫോർമേഷൻ പോളിസി എടുക്കുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്തിട്ടാണ് വാങ്ങേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് പോളിസി അടയ്ക്കുന്ന സമയത്ത് ചില ഒരു ഹ്യൂമൺ ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നില്ല, നിങ്ങൾ ആ വേണ്ട ഡിക്ലറേഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് നിങ്ങൾ പോളിസി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോളിസി റിജക്റ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടിയും ഒരു ഡിസ്കഷൻ എടുത്ത് ഒരു നോളജബിൾ ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി നിങ്ങളൊരു ഏജൻറ്റിൻ്റെ അടുത്ത് പോയി നിങ്ങൾ പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു ഏജൻറ്റ് സെല് ചെയ്യാൻ വരികയാണ്, അപ്പോൾ മിക്കവാറും ടേം ഇൻഷുറൻസ് അവർ നിങ്ങൾക്ക് വേണ്ടി പിച്ചില്ല. കാരണം വെച്ചാൽ അവർക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ടൊരു ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ബാക്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു പോളിസി എടുക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇതൊരു ഒരു ഒരു പ്രൊട്ടക്ഷനായിട്ട് മാത്രം കണ്ട് ഇതൊരു ചിലവാണെന്ന് തന്നെ കണ്ടിട്ട്, കാരണം അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആവണ വരെ അറ്റ്ലീസ്റ്റ് ഒരു ഞാൻ ഈ പറഞ്ഞ പോളിസിയുടെ എമൗണ്ട് എല്ലാം പറഞ്ഞാൽ ഏകദേശം ഒരു 60-65 വയസ്സ് വരെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതിനേക്കാളും കൂടുതൽ പറഞ്ഞില്ല. എൻ്റെ ഒരു അസംഷനിൽ 60-65 വയസ്സ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റീസും കഴിഞ്ഞു, നിങ്ങളുടെ റിട്ടയർമെൻറ്റിലേക്ക് മാത്രമാണ് പോകുന്നത്. അതും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റിൽ നിങ്ങൾ അത്യാവശ്യം പൈസ നിങ്ങൾ അക്യൂമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ്. ഇനി അടുത്തൊരു കാര്യം പറഞ്ഞാൽ 60-65 വയസ്സിന് മുകളിൽ കവറേജ് നിങ്ങൾക്ക് എന്തിനാണ്? ഈവൻ നിങ്ങളൊരു ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ടൈം ഇൻഷുറൻസ് അടയ്ക്കണം, നിർത്തുകയും ചെയ്യാം. കാരണം നിങ്ങൾക്ക് ആ പൈസ ആവശ്യമില്ലാത്ത ശരിയാണ്, മരണപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ കിട്ടും, അതൊരു വെൽത്ത് അക്യുമുലേഷനായിട്ടൊക്കെ കാണുന്നവർക്ക് കാണാം, അങ്ങനെ കാണണേ കണ്ടുള്ളൂ, അല്ലെങ്കിൽ നിർത്തണമെങ്കിൽ നിർത്താം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഒരു നമുക്കൊരു 10-70 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ടൈം ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ലാന്ന് തന്നെയാണ് പേഴ്സണൽ ഒപ്പീനിയൻ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കാണാം. അപ്പോൾ ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് ഓരോ യങ്സ്റ്റേഴ്സിനും വേണ്ടൊരു കാര്യം തന്നെയാണ്. പല ആൾക്കാരും വിചാരിക്കുന്ന കാര്യം ഇപ്പം എനിക്ക് വേണ്ട, കുറച്ചും കൂടി വയസ്സായിട്ട് എടുക്കുക. ആ വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ ഹെൽത്ത് അത് അനുവദിക്കണമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സമയത്ത് ഈ പർട്ടിക്കുലർ പോളിസി എടുക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാതെ വരും. അപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ട് തന്നെ കാണുക. ഒരു ടൈം ഇൻഷുറൻസ് വെച്ചാൽ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലാതെ ഇതൊരു ചിലവായിട്ട് തന്നെ കാണണം. ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഇത് കൃത്യമായിട്ട് ഏർലി സ്റ്റേജിൽ എടുത്തു വെക്കണമെങ്കിൽ അത്രയും നല്ലത്. ഈവൻ ഇതും എടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടി ഒന്ന് റിവ്യൂ ചെയ്യണം. നമ്മൾ ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് വേണ്ട കവറേജ് പോരാതെ വരും. അപ്പോൾ അത് കൂട്ടണമെങ്കിൽ കൂട്ടണം, ഇനി കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യാവുന്ന കാര്യം വെച്ചാൽ ഒന്നോ രണ്ടോ പോളിസി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണോ പോളിസി ആവശ്യമില്ലാത്തത് അത് ഒഴിവാക്കാനും പറ്റും. ഇതിനൊരു പ്ലാനിങ്ങോടെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഈ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക, ഇമെയിൽ ചെയ്യുക. അതോടൊപ്പം ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.